ഞാൻ ഈ ലെറ്റർ അവസാനിപ്പിക്കാം. ഒരു പോയം കൂടി കുറിച്ചേക്കാം എൻ്റെ അമ്മു. ഐ എം എ ഫ്രേഗ്രൻറ്റ് ഫ്ലവർ ആൻഡ് ആദ്യേട്ടൻ ഈസ് എ കളർഫുൾ ബട്ടർഫ്ലൈ. ആദ്യേട്ടൻസ് ഓൺലി ആതിര. ഇത് മുഴുവട്ട് തന്നെയാ കേസ്. ആതിരേ, ഏയ് ആതിരേ, ഇങ്ങോട്ട്. എന്താടി കത്തിൽ എഴുതിയിരിക്കുന്നത്? നേരിട്ട് പറഞ്ഞു പറഞ്ഞ മടുത്തു, അതുകൊണ്ടാ കത്തെഴുതിയത്. ഇനി എന്റെ മുറി കേറി വന്ന് എന്നെ ശല്യപ്പെടുത്തിയ നിന്റെ കർമ്മം ഞാൻ അടിച്ചു കൊടുക്കും. ഇത്ര ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഞാൻ എഴുതിയത് സത്യമല്ലേ? എടി ഇറങ്ങാൻ. എനിക്ക് പറയാനുള്ളത് കൂടി ആദ്യമായിട്ട് കേൾക്കണം. എന്ത് കേൾക്കാൻ? എന്നെ എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി മോഹിപ്പിച്ച് കല്യാണ മണ്ഡപം വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്തിനായിരുന്നു? ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് എനിക്കായിരുന്നു. എന്റെ കഴുത്തിലായിരുന്നു ആദ്യമായിട്ട് താലി കെട്ടേണ്ടിയിരുന്നത്. ഈ കഴുത്ത് വരെ താലിമാല കൊണ്ടെന്ന് കാട്ടി മോഹിപ്പിച്ചതാ എന്നെ. മോഹിപ്പിച്ചിട്ട് പിന്മാറിയ ഞാനത് സഹിക്കില്ല. നേടാനുള്ളത് നേടിയിട്ട് ആതിര ഇവിടുന്ന് പോകും. നിന്നോടല്ലേ പറഞ്ഞു മുറി ഇറങ്ങാൻ? തൽക്കാലം ഇറങ്ങാം, പക്ഷെ ഞാൻ വീണ്ടും കയറി വരും. ആദ്യേട്ടനാ എന്റെ ഭർത്താവ്. ആദ്യേട്ടൻ എന്റെ ഭാര്യയെ തുളസിയ. ഞാൻ തുളസിയുടെ ഭർത്താവാ. ഞാൻ സമ്മതിക്കില്ല, ഞാൻ അതിന് അനുവദിക്കില്ല. എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന താലിമാല എന്റെ കഴുത്തിൽ വീഴുന്നത് വരെ ആതിര നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. തീർച്ച. നോക്കിക്കോ. പ്രിയ വിളിച്ചപ്പോ ഞാൻ അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു. വീട്ടിലെത്തുമ്പോ വൈകും, അതാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്തുപറ്റി? പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലേ? പ്രിയയുടെ മുഖം കണ്ടാലറിയാം പ്രിയക്കെന്തോ വല്ലാത്ത ടെൻഷനാ. എന്തു പറയാനാ ഡോക്ടർ? ഡോക്ടർക്കെല്ലാം അറിയാലോ. നല്ലതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഇപ്പോ ആപത്തായി മാറിക്കൊണ്ടിരിക്കുക. ദുർഗയുടെയും തുളസിയുടെയും വിഷയമായിരിക്കും അല്ലേ പ്രിയ? അതെ ഡോക്ടർ. അന്നേ ഞാൻ ആവത് പറഞ്ഞതല്ലേ പ്രിയെ, ഏതൊരു വലിയ ഉപകാരവും ഉപദ്രവമായിട്ടേ കലാശിക്കൂ. അതെനിക്കറിയായിരുന്നു. ദുർഗയുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റേണ്ടതായിരുന്നു. ഏട്ടനോടും ഏട്ടന്റെ ഭാര്യയോടുമുള്ള പ്രിയയുടെ അമിത സ്നേഹം ഒരു വലിയ ത്യാഗം ചെയ്യാൻ പ്രിയയെ പ്രേരിപ്പിച്ചു. ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യാൻ തയ്യാറാകാത്ത ത്യാഗം പ്രിയ ചെയ്തു. പ്രസവിച്ച കുട്ടിയെ നാത്തൂന് കൊടുത്തു. ആ നാത്തൂൻ പ്രസവിച്ച കുട്ടിയെ സ്വന്തം മകളായി വളർത്തി. വലിയ മനസ്സ് തന്നെ, സമ്മതിച്ചു. ദൈവം വരെ അനുഗ്രഹിക്കുന്ന മനസ്സ്. പക്ഷെ ഈ ഉപകാരം സ്വീകരിച്ചവര് പ്രിയയുടെ മനസ്സ് കാണുന്നുണ്ട്, അവരറിയുന്നുണ്ട് പ്രിയ കിടന്നുരുകുന്നത്. പ്രിയയുടെ സന്മനസ് കണ്ടിട്ട് ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേരാത്ത ആ പ്രവൃത്തിക്ക് ഞാൻ കൂട്ടുനിന്നത്. പ്രിയ കരുതി ദുർഗയെ മാറ്റിയെടുക്കാന്ന്. പക്ഷെ ആൺകുട്ടിയുടെ അമ്മയായി മാറിയതോടെ ദുർഗ കുറെ കൂടി അഹങ്കാരിയായി മാറി. സത്യമല്ലേ പ്രിയ ഞാൻ പറയുന്നത്? സത്യമാണ് ഡോക്ടർ. ഇപ്പൊ എങ്ങനെയാ ദുർഗയുടെ അവസ്ഥ? തുളസിയോട് എങ്ങനെ? പഴയതിനേക്കാൾ ഇരട്ടി ശത്രുതയിലാണ് ഡോക്ടർ. തുളസി മരുമകളായി ദുർഗേച്ചി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ആ കല്യാണത്തിന് സമ്മതിച്ചത്? ആദ്യ തുളസിയെ കല്യാണം കഴിക്കുമെന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞത് ദുർഗയല്ലേ? അത് തുളസിയോടുള്ള പ്രതികാരമായിരുന്നു എന്ന് ഇപ്പൊ ദുർഗേച്ചി പറയുന്നത്. പ്രതികാരോ? എന്ത് ക്യാരക്ടറാണ് ഇവര്! ഇത് അഹങ്കാരമാണ് പ്രിയ, അഹങ്കാരം. തുളസി ദേവമംഗലത്ത് തന്നെയല്ലേ താമസം? ഏട്ടനാ നിലവിളക്കെടുത്തു കൊടുത്ത് അവളെ ദേവമംഗലത്തേക്ക് കയറ്റിയത്. കഷ്ടം. പ്രസാദ് സാറിന്റെ സഹനശക്തിക്ക് അവാർഡ് കൊടുക്കണം. തുളസി ദേവമംഗലത്താണെങ്കിലും ആദിമോനും തുളസിമോളും ഒരുമിച്ച് ജീവിക്കാൻ ഇതുവരെ ദുർഗേച്ചി അനുവാദം കൊടുത്തിട്ടില്ല. വല്ല വനിതാ കമ്മീഷനിലും ചെല്ലേണ്ട കേസല്ലേ ഇത്? ഏട്ടൻ അതെ എസിബിയുടെ ഭാര്യയാണല്ലോ ദുർഗ. സമൂഹത്തിന്റെ മുന്നിൽ ഉന്നത വനിത, വീട്ടിൽ പറയാൻ തന്നെ നാണക്കേടാ. ഞാനിപ്പോ വന്നത് ഡോക്ടറോട് ഒരു കാര്യം അപേക്ഷിക്കാനാ. പറയ പ്രിയ. ദുർഗേച്ചിയുടെ അതേ സ്വഭാവം തന്നെയാ തുളസി മോൾക്ക്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. പക്ഷെ അവൾക്ക് അഹങ്കാരമില്ല. അത് ജയനും പ്രിയയും കൂടി അവളെ വളർത്തിയതിന്റെ ഗുണ. അതുപോട്ടെ, പ്രിയ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയും. എന്നായാലും ഇതിനൊരു അവസാനം വേണ്ടേ ഡോക്ടർ? തീർച്ചയായും വേണം. ഞാൻ എന്താ വേണ്ടത് പ്രിയ? തന്നെ പ്രസവിച്ച അമ്മ ദുർഗേച്ചിയാണെന്ന് തുളസി മോളോട് പറഞ്ഞാലോ? എന്തായാലും അവളിത് അറിയേണ്ടതല്ലേ? അറിയേണ്ടതാണ്. പക്ഷേ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്കറിഞ്ഞൂടല്ലോ. അപ്പോ ആദിത്യനെയല്ല തുളസിയെയാണ് താൻ പ്രസവിച്ചതെന്നുള്ള സത്യം ദുർഗയും അറിയണ്ടേ? വേണ്ട, ദുർഗേച്ചി പിന്നെ അറിയിച്ചാൽ മതിയെന്ന് എന്റെ അഭിപ്രായം. അത് ശരിയാ. തുളസിയെ പോലെ ആയിരിക്കില്ല ദുർഗ റിയാക്ട് ചെയ്യുന്നത്. നിത്യശത്രുവായ തുളസി തന്റെ മകളാണെന്നുള്ള സത്യം ദുർഗ അറിഞ്ഞ എന്തും സംഭവിക്കാം, എന്തും. അതാ ഞാൻ പറഞ്ഞത് ഡോക്ടർ, ആദ്യം തുളസി മോൾ ഈ വിവരം അറിയട്ടെ. സ്വന്തം അമ്മയെ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ തുളസി മോൾക്ക് കഴിഞ്ഞാലോ? ഇതൊക്കെ നമ്മുടെ ധാരണകളല്ലേ പ്രിയ? അതിരിക്കട്ടെ, ഈ സത്യം തുളസിയോട് ആര് പറയും? അത് ഡോക്ടർ തന്നെ പറയണം. ഞാനോ? അതെ, അത് ഡോക്ടർ തന്നെ പറഞ്ഞാലേ ശരിയാവും. മറ്റാരും എനിക്ക് വിശ്വാസമില്ല ഡോക്ടർ. ശരി പ്രിയ, നിങ്ങളാരും എനിക്ക് അന്യരല്ലോ. അതും ഞാൻ തന്നെ പറയാം. നന്ദിയുണ്ട് ഡോക്ടർ. ഞാൻ പൊക്കോട്ടെ. ശരി. എന്താടാ ഇത്? കഷ്ടം തന്നെ. എന്ത് എടാ, ഈ സമയത്ത് വല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ ഹണിമൂൺ ആഘോഷിക്കണ്ടല്ലേ? എന്നാലും കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ഒരു വീട്ടിലാ താമസിക്കുന്നെങ്കിലും സ്വാതന്ത്ര്യത്തോടെ പരസ്പരം മിണ്ടാൻ പോലും പറ്റത്തില്ലെന്ന് വെച്ചാൽ മിണ്ടാനൊക്കെ പറ്റുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ വന്നിരിക്കാനും. പക്ഷെ പ്രശ്നം അതല്ല. പിന്നെ ആ ആതിര ഇപ്പോഴും ഞങ്ങൾക്ക് ശല്യമായിട്ട് നടക്കുക. ഈ വിഷയം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാ. ഇവിടെ ആരെങ്കിലും അവിടെ കഴുത്തിൽ താലി കെട്ടുന്നതോടെ അവളുടെ പ്രേതബാധ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോളൂ. അതിന് മറ്റൊരാളെ ആതിര ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? ഇഷ്ടപ്പെടും. രാഹുലുമായിട്ടുള്ള അവളുടെ കല്യാണാലോചന ഒന്ന് സ്പീഡാക്ക്. രാഹുലിന്റെ പ്രണയം പോലെ ഇരിക്കും ഈ പ്രശ്നത്തിന്റെ വിജയം. അത് മാത്രമല്ല, എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ആദിത്യനെ തനിക്ക് കിട്ടില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. എടാ, ഇതൊക്കെ ഒരു 100 വട്ടം ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാ. എടാ, അതൊന്നും സാരമില്ല, നമുക്ക് അവളെ ബോധ്യപ്പെടുത്താം. രാഹുലിനെ കൊണ്ട് തന്നെ നമുക്കത് പറയിപ്പിക്കാമല്ലോ. അത് വിജയിച്ചില്ലെങ്കിൽ അവളെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാം. നമുക്ക് നോക്കാല്ലേ? നോക്കാന്നോ? എടാ, എന്തെങ്കിലും ഒരു കാര്യത്തെ ഉറച്ചു നിൽക്കടാ. അവന്റെ ഒരു നോക്കാന്ന്. ഇങ്ങനെയാണെങ്കിലേ നോക്കി നോക്കി നിക്കത്തെ ഉണ്ടാവുള്ളൂ ജീവിതാവസാനം വരെ. നമുക്ക് ശരിക്കും നോക്കിയാലോ? വാ പോവാം. മണ്ടത്ര പ്രിയ കാണിച്ചത്. ആ കാര്യം തുറന്നു പറയാൻ പറ്റിയ സമയം ഇതല്ല. തുളസി മോളെങ്കിലും ആ കാര്യം അറിയട്ടെ ജയേട്ടാ. തുളസി അറിഞ്ഞാൽ തുളസിയുടെ സ്വഭാവം അനുസരിച്ച് അവള് നേരെ ചെന്ന് ചോദിക്കും ദുർഗേച്ചയോട്. പ്രശ്നം പിന്നെയും വഷളാവും. അമ്മയും മോളും തമ്മിലുള്ള ഈ അംഗം വിട്ട് ഒന്ന് തീർന്നോട്ടെ എന്ന് കരുതി ഇത് തുറന്നു പറഞ്ഞാലോന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുന്ന ഓർക്കുമ്പോ എന്തോ ഒരു പേടി. ഇനിയും നമ്മളത് തുളസി മോളോട് മറച്ചു വെക്കാതിരിക്കുന്നതല്ല ജയേട്ട നല്ലത്. പ്രിയേ, തുളസിയുടെ മനസ്സിൽ ദുർഗേച്ചി അവളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ തുളസി ഒരു കാരണവശാലും ദുർഗേച്ചിയെ അമ്മയായിട്ട് അംഗീകരിക്കില്ല. അല്ല, ഒരു പക്ഷേ അവര് തമ്മിലുള്ള ശത്രുത കുറെ കുറഞ്ഞാലോ ജയേട്ട? പ്രിയേ, നേർക്ക് നേരെ നിന്ന് പൊരുതുകയായിരുന്നു ഇതുവരെ രണ്ടുപേരും. ഈ സത്യം അവരറിയുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാന്ന്. തുളസിക്ക് നമ്മളാ അച്ഛനും അമ്മയും. അവളെ സ്നേഹിച്ച് വളർത്തിയത് നമ്മളാ. അവൾക്ക് നമ്മളെന്ന് വെച്ച ജീവന. നമ്മളല്ല അവളുടെ അച്ഛനും അമ്മയെന്ന് അറിയുമ്പോ അവൾ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും കരുതുക? എന്തും കരുതിക്കോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ അവൾ ആകെ തകർന്നു പോയില്ലേ? ഇപ്പോ ആ സത്യം അറിയിക്കണ്ടെന്നാണോ ജയേട്ടൻ പറയുന്നത്? ആ സത്യം അവർ രണ്ടുപേരും അറിയണം. എന്നാലും അവരോടത് തുറന്നു പറഞ്ഞേ പറ്റൂ. പക്ഷേ അതിന് ശാന്തമായൊരവസരം വരണം. അത് വരട്ടെ. എന്നിട്ട് പ്രസയോടും ആദിമോനോടും പറഞ്ഞിട്ട് വേണം ഈ കാര്യം അവരെ അറിയിക്കാൻ. വാസ്തവത്തിൽ അന്നിങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുതായിരുന്നു. എന്തും സംഭവിച്ചോട്ടെ എന്ന് കരുതണമായിരുന്നു. പക്ഷേ എന്റെ ഏട്ടൻ... അതെ, പ്രിയയ്ക്ക് കൂടപ്പിറപ്പാണ്. എനിക്ക് പ്രസവമായുള്ള ആത്മബന്ധത്തിന് എന്ത് പേരാ പറയാ? പ്രസ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിന് ഞാൻ എന്ത് പകരം കൊടുത്താലും മതിയാവുക. പ്രിയ, ഏതായാലും തുളസി ആ സത്യം തൽക്കാലം അറിയണ്ട. അറിഞ്ഞാൽ അത് ആപത്ത് തന്നെ ആയിരിക്കും, ഉറപ്പാണ്. ഡോക്ടർ, ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? തുറന്നു പറയേ. ഞാനത് എങ്ങനെയാ തുളസിയോട് പറയാ? ഡോക്ടർ പറയൂ, എനിക്കത് അറിയണം. ഡോക്ടർ എന്തിനാ ഇത്ര മടിക്കുന്നേ? ഞാൻ അറിയേണ്ടതാണെങ്കിൽ എന്നോടത് പറയണം. ഞാനത് പറഞ്ഞ ഉള്ളത് അറിഞ്ഞ നീ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഓർത്താ എന്റെ പേടി. പിന്നെ ഡോക്ടർ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? എന്തായാലും ഡോക്ടർ തുറന്നു പറയാ, ഞാനത് സഹിച്ചോളാം. മോളെ തുളസി, നിന്റെ അച്ഛനും അമ്മയും പ്രിയയും ജയനും അല്ല. ഞാൻ പറയുന്നത് സത്യം. ജയനും പ്രിയയും അല്ല നിന്റെ അച്ഛനും അമ്മയും. നീ പ്രസാദിന്റെ മകളാണ്. ദുർഗയാണ് നിന്റെ അമ്മ. മോളെ എന്റെ അമ്മ ആരാന്നാ പറഞ്ഞേ? പറഞ്ഞില്ലേ, ദുർഗ.